എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ കുറച്ച് ഭാഗം ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അറ്റ്മോസ്ഫിയർ എന്നുള്ള ഒരു ടോപ്പിക് ആണ് അപ്പം എന്താണ് അറ്റ്മോസ്ഫിയർ നിങ്ങൾ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് എയർ വിഷ് പ്രൊട്ടക്ട് എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതൊരു ലെയർ ആണ് ഒരു പാളിയാണ് എന്തിന്റെ പാളിയാണ് ഇറ്റ്സ് എ ലെയർ ഓഫ് എയർ ഒരു എയറിന്റെ ഒരു പാളിയാണ് ഒരു ലെയർ ആണ് വിഷ് പ്രൊട്ടക്ട്സ് ദർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ലെയർ ഉള്ളത് ആ earth നെ ഒരു പൊതപ്പ് പോലെ ഒരു കമ്പിളി പൊതപ്പ് പോലെ earth നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് atmosphere അറ്റ്മോസ്ഫിയർ okay. atmosphere is a layer of air which protects the earth like a blanket അപ്പൊ what is atmosphere atmosphere is a layer of air which protects the earth like a blanket അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് അറ്റ്മോസ്ഫിയറിൽ അറ്റ്മോസ്ഫിയറിലുള്ളത് ഗ്യാസാണ് അല്ലേ ഏതൊക്കെ ഗ്യാസസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് ആ നൈട്രജൻ ഓക്സിജൻ അല്ലെ കുറെ ഗ്യാസസ് ഉണ്ട് അപ്പൊ അതിന് പുറമെ ഈയൊരു അറ്റ്മോസ്ഫിയറിൽ കാണുന്നതാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ അല്ലെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പിന്നെ എന്താ ഉണ്ടാവുക വാട്ടർ വേപ്പർ വാട്ടർ വേപ്പറും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ അപ്പൊ എനിത്തിങ് ടു ദ നാച്ചുറൽ കോമ്പോസിഷൻ ഓഫ് എയർ ഈസ് എ പൊല്യൂട്ടൻ അപ്പൊ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പൊല്യൂട്ടൻ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് പൊല്യൂട്ടൻ്റ് പൊല്യൂട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാച്ചുറൽ ആയിട്ട് ഉണ്ടായ ഒരു സാധനത്തില് ഓക്കെ നാച്ചുറൽ കോമ്പോസിഷൻ ഓഫ് എയർ എയറിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അത് അങ്ങനെ തന്നെയുള്ള ഒരു എയറിൽ കുറച്ച് ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കില് അതിനൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് പറയും പേരാണ് പൊല്യൂട്ടൻ ഓക്കെ പൊല്യൂട്ടൻ്റ് എന്നാണ് അത് അങ്ങനെ ആ ഒരു ചേഞ്ച് വരുത്തുന്ന സാധനത്തിന് പറയുന്നതാണ് പൊല്യൂട്ടൻ്റ് ഓക്കെ എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് നമുക്കറിയാം ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ എയർ അത്യാവശ്യമാണ് അല്ലേ നമ്മുടെ ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ പ്ലാന്റ്സിന് ശ്വസിക്കണമെങ്കിൽ കാർ കാർബൺ ഓക്സൈഡ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ആവശ്യമാണ് അപ്പൊ എയർ ആണ് ഈ ഒരു എക്സിസ് എർത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എയർ ആണ് അല്ലേ അപ്പൊ ആ എയറിൻ്റെ കോമ്പോസിഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നമ്മുടെ ജീവിതം നമ്മുടെ എർത്തിനെ തന്നെ ബാധിക്കും നമ്മുടെ ലിവിങ് സിസ്റ്റത്തെ തന്നെ ബാധിക്കും അപ്പോ അങ്ങനെ ഒരു നാച്ചുറൽ കോമ്പോസിഷൻ നമ്മുടെ എയറിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചില ഗ്യാസും വാട്ടർ പേപ്പറും അതുപോലെ തന്നെ ഡസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വാട്ടർ പേപ്പർ ഗ്യാസസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഈ ഒരു ലേക്ക് ഈ ലേക്ക് വരുമ്പോൾ അത് ആ ഒരു എയറിനെ ആ അറ്റ്മോസ്ഫിയറിനെ മൊത്തം ം ചേഞ്ച് ചെയ്യും അല്ലെ ആ ഒരു പ്രൊട്ടക്ഷൻ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഈ എയറിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ്മോസ്ഫിയർ ഇസ് എ ലെയർ ഓഫ് എയർ വിച്ച് പ്രൊട്ടക്ട് എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ് ഒരു ബ്ലാങ്കറ്റിന്റെ പോലെ എർത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അറ്റ്മോസ്ഫിയർ ഓക്കെ ആ അറ്റ്മോസ്ഫിയറിലേക്ക് ഈ എയറിലേക്ക് വേറെ എന്തെങ്കിലും ആ എയറിലേക്ക് കോമ്പോസിഷൻ കോമ്പോസിഷൻ വരികയാണെങ്കിൽ ആ പൊലൂട്ടൻ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ആ മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയറിനെ തന്നെ ബാധിക്കും അതിലുള്ള ലിവിങ് ഓർഗാനിസംസിനെ മൊത്തം ബാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെയാണത് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട് അല്ലെ ഓക്സിജൻ ഉണ്ട് പിന്നെന്താ ഉള്ളത് കാർബൺ ഡയോക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഉണ്ട് ഓക്കെ പിന്നെ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാ വയലറ്റ് ആൻഡ് ഗാമ റേസ് അറ്റ്മോസ്ഫിയർ എന്താണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ആ സൂര്യനിൽ നിന്നും വരുന്ന സണ്ണിൽ നിന്നും വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് ഗാമ റേസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഉള്ള പ്രൊട്ടക്ഷനാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ തരുന്നത് എന്താണ് അറ്റ്മോസ്ഫിയറിന്റെ യൂസ് എന്ന് പറയുന്നത് റീസൺസ് ഫോർ ക്ലൈമാറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ ആൻഡ് സ്നോ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് റെയിനും സ്നോ പോലെയുള്ള ക്ലൈമാറ്റിക് ഫിനോമിനയൊക്കെ വരുന്നത് ഓക്കെ അതിനൊക്കെ കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിപ്പോ മനസ്സിലായില്ലേ അറ്റ്മോസ്ഫിയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് കുറച്ച് സം ആക്ടിവിറ്റീസ് ഓഫ് മാൻ ദാറ്റ് ദൻ ലീഡ് ടു എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പൊല്യൂട്ടന്റ് അല്ലെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തുനിന്ന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഒരു സാധനം എൻ്റർ ചെയ്യുമ്പോഴാണ് അത് എയർ പൊല്യൂഷനായിട്ട് മാറുന്നത് ആ പൊല്യൂട്ടൻ്റ് വന്ന ആ എയറിലേക്ക് വരുമ്പോഴാണ് ആയിട്ട് മാറുന്നത് പൊല്യൂഷൻ ആയിട്ട് മാറുന്നത് അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മളുടെ മനുഷ്യൻ ചെയ്യുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു എയർ പൊല്യൂഷന് കാരണമാകുന്നത് നോക്കാം ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് എ സി അല്ലെ ഗ്യാസ് സി എഫ് സിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്യാസസ് ഒക്കെ റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷണേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിന് ഹാമഫുള്ളായിട്ട് എഫക്ട് ചെയ്യാറുണ്ട് പിന്നെന്താണ് ആ പിന്നെ ഹാർംഫുൾ ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് അല്ലെ ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ് വെഹിക്കിൾസിൽ നിന്നും പുറപ്പെടുന്ന ഹാമഫുൾ ആയിട്ടുള്ള ഗ്യാസസും കെമിക്കൽസൊക്കെയാണ് ഫാക്ടറീസ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന ഫാക്ടറീസ് ഒക്കെ ഫാക്ടറീസിൽ നിന്നും വരുന്ന ഹാംഫുൾ ഗ്യാസസ് ഒക്കെ ഈ ഒരു എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ മനുഷ്യനാൽ ഉണ്ടാക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് അപ്പൊ ഈ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിനെ എഫെക്ട് ചെയ്യുന്നത് ആ സച്ച് ആക്ടിവിറ്റീസ് വിച്ച് ചേഞ്ച് ദ നാച്ചുറൽ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ വിൽ എഫെക്ട് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് മാൻ ഓക്കെ ഈ ഒരു ആക്ടിവിറ്റീസ് എന്താ ചെയ്യുന്നുണ്ട് നാച്ചുറൽ കോമ്പോസിഷൻ അറ്റ്മോസ്ഫിയറിന്റെ നാച്ചുറൽ കോമ്പോസിഷൻ മാറ്റുന്നുണ്ട് അല്ലെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഗ്യാസിന് അല്ലെങ്കിൽ ആ ഒരു എയറിന് വേറെ രീതിയിൽ മാറ്റിയിട്ടാണ് ഈ ഒരു പൊല്യൂഷൻ അതിലേക്ക് പൊല്യൂട്ടൻ്റ് അതിലേക്ക് വരുന്നത് അപ്പം അത് നമ്മളുടെ ജീവന് തന്നെ നമ്മളുടെ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനുള്ള അത് ആ ചാൻസ് കുറയ്ക്കാണ് ചെയ്യുന്നത് ഓക്കെ ഓക്സിജൻ പാർലേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐസ്ക്രീം പാർലേഴ്സ് ബ്യൂട്ടി പാർലേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്താണ് ഈ ഓക്സിജൻ പാർലേഴ്സ് എന്ന് നോക്കാം ഫോർ മെനി ഇയേഴ്സ് ദിസ് ഫെസിലിറ്റി ഹാസ് ബീൻ എക്സിസ്റ്റൻസ് ഇൻ ജപ്പാൻ ദോസ് ഹു എൻ്റർ ദിസ് പാർലർ ക്യാൻ ബ്രീത് ഫ്രഷ് എയർ ക്ലീൻ ഫ്രഷ് എയർ അപ്പോൾ ഈ ഒരു ഓക്സിജൻ പാർലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറേ കാലങ്ങൾ ആയിട്ട് ജപ്പാനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് എന്താണ് ഈ ഒരു ഓക്സിജൻ പാർലറിന്റെ യൂസ് ആ ദോസ് ഹു എൻറ്റർ ദിസ് പാർലർ ഈ പാർലറിലേക്ക് ആരെങ്കിലും കയറുകയാണെങ്കിൽ ദ ക്യാൻ ബ്രീത് ക്ലീൻ ഫ്രഷ് എയർ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിക്കാൻ ഈ ഒരു ഇതിന് പറ്റും ഓക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓക്സിജൻ പാർലറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ഫ്രഷ് എയർ ബ്രീത് ചെയ്യാൻ പറ്റും ശ്വസിക്കാൻ പറ്റും Delhi City has huge machines which pump fresh air into the atmosphere. ഡൽഹിയിൽ ഒരുപാട് മെഷീൻസ് ഉണ്ട് ഡൽഹി സിറ്റി ഹാസ് ഹ്യൂജ് മെഷീൻസ് വിഷ് പമ്പ് ഫ്രഷ് എയർ ഇൻ ടു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിക്കൊക്കെ ഒരുപാട് ഹ്യൂജ് വലിയ മെഷീൻസ് ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രഷ് എയർ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ക്രൗഡഡ് സിറ്റിയാണ് അല്ലെ ഒരുപാട് വെഹിക്കിൾസും ഒരുപാട് പൊല്യൂഷനൊക്കെ നടക്കുന്ന സിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ ഒക്കെ വെച്ചിട്ട് ഫ്രഷ് എയർ പമ്പ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഓക്സിജൻ പാർലേഴ്സ് അടുത്തത് എന്താണ് ബയോ നമ്മൾ അറ്റ്മോസ്ഫിയർ പഠിച്ചൂല ഇനി അടുത്ത് എന്താണ് ബയോസ്ഫിയർ എന്താണ് നോക്കാം ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദി എർത്ത് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓൾ ലിവിങ് തിങ്സ് എർത്തിലുള്ള എല്ലാ ലിവിംഗ് തിങ്സുമാണ് ബയോസ്ഫിയർ ഓൾ ലിവിങ് തിങ്സ് എല്ലാ ലിവിങ് തിങ്സിനെയും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബയോസ്ഫിയറിലെ എല്ലാ ലിവിംഗ് തിങ് ലിവിംഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആ പ്ലാന്റ്സ് ആനിമൽസ് സ്മോൾ ക്രീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആണ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാല് ബയോസ്ഫിയർ എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഇൻട്രാക്ഷൻസ് ഓഫ് ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ബയോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആരൊക്കെയാണ് കാരണക്കാര് ആ ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഈ മൂന്ന് സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷനിലൂടെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ബയോസ്ഫിയർ ഉണ്ടാവുന്നത് കാരണം ബയോസ്ഫിയറിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെ ലിവിങ് തിങ്സ് ഉണ്ടാവണമെങ്കിൽ അതിൽ എയർ വേണം വാട്ടർ വേണം ലാൻഡ് വേണം സോയിൽ വേണം അല്ലെ ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും കൂടി ഇന്ററാക്ട് ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു ബയോസ്ഫിയർ നിലനിൽക്കുന്നത് ഓക്കെ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് മാൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ അതായത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ എന്തുകൊണ്ടാണ് ഈയൊരു ലി ബയോസ്ഫിയർ നമ്മുടെ ലിവിങ് തിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാല് അത് ഈ ഒരു ലിത്തോസ്ഫിയറിന്റെയും ഹൈഡ്രോസ്ഫിയറിന്റെയും അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സോയിൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ ഈ ഒരു മൂന്ന് ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ ഇൻട്രാക്ഷനിന്റെ ഫലമായിട്ട് അത് പ്രെസ അത് അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മള് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റഡ് ദാറ്റ് യു വൺ സ്മോൾ ചേഞ്ചസ് ഇൻ ദ ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ വിൽ ഹാവ് ഹ്യൂജ് ഇംപാക്ട്സ് ഓൺ ഹ്യൂമൻ ലൈഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അറ്റ്മോസ്ഫിയറിന്റെയും ഹൈഡ്രോസ്ഫിയറിന്റെയും ഒക്കെ ലിത്തോസ്ഫിയറിനൊക്കെ എന്തെങ്കിലും ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടായാൽ അത് നമ്മളുടെ മനുഷ്യജീവൻ അല്ലെങ്കിൽ ലിവിംഗ് തിങ്സിനെ തന്നെ ബയോസ്ഫിയറിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആൻഡ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽസ് ഒക്കെ നമ്മുടെ പ്ലാന്റ്സിന്റെ ഇതിനെ എക്സിസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സിന് എസെൻഷ്യൽ ആണ് അല്ലെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ മിനറൽസ് ഒക്കെ പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ എക്സിസ്റ്റൻസിന് പ്ലാന്റ്സ് ഉണ്ടാവണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും വേണം

അപ്പൊ മാൻസ് നമുക്ക് ഈസ് ഇറ്റ് പോസിബിൾ ടു ഇമാജിൻ എ വേൾഡ് വിതഔട്ട് പ്ലാൻസ് നമുക്ക് പ്ലാൻസ് ഇല്ലാതെ ഒരു ജീവിതം ഒരു വേൾഡ് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല അല്ലെ അപ്പൊ മാൻസ് ഇൻഡിസ്ക്രീറ്റ് ആക്ഷൻസ് വിൽ ഹാവ് സീരിയസ് ഇമ്പാക്ട്സ് ഓൺ ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ അതായത് മനുഷ്യന്റെ ഓരോരോ പ്രവർത്തികൾ കൊണ്ട് ഒരുപാട് ഈ ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ബയോസ്ഫിയറും ഒക്കെ മൊത്തത്തിൽ മാറാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അപ്പൊ ലിത്തോസ്ഫിയറിന്റെ ഹൈഡ്രോസ്ഫിയറിന്റെ ഒക്കെ അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ മനുഷ്യന്റെ ഇടപെടൽ നെഗറ്റീവായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് natural disasters അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടാവുന്നതാണ് natural disasters എന്താണ് natural disasters എന്ന് നോക്കാം natural, 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 natural disasters are phenomena that occur naturally and result in heavy loss of ലോസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് മാൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രക്രിയയാണ് ദാറ്റ് ഒക്കെ നാച്ചുറലി നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരാൾ ഉണ്ടാക്കുന്നതൊന്നല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ് ആൻഡ് റിസൾട്ട് ഇൻ ഹെവി ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് man ധാരാളം ജീവൻ പൊലിയാനും അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നശിക്കാനും കാരണമാകുന്ന ഒരു നാച്ചുറൽ ഫിനോമിന ആണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്

ിക്കോഷൻ ആയിട്ട് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നമ്മളുടെ നാട്ടില് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെൽ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെയാണ് നമ്മളുടെ ഗവൺമെന്റ് ഡിപ്പാ ഡിപ്പാർട്ട്മെന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടും അതിന്റെ റിസ്ക് റിഡക്ഷനു വേണ്ടിയിട്ടൊക്കെയുള്ള കുറച്ച് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണിത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യ ാച്ചുറൽ ഡിസാസ്റ്റർ നമുക്ക് നോക്കാം ലാൻഡ് സ്ലൈഡ് ആണ് എന്താണ് ലാൻഡ് സ്ലൈഡ് ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ അതിന്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്ര ഡീപ്പായിട്ട് അറിയില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കഴിഞ്ഞ അതിന്റെ മുന്നത്തെ വർഷങ്ങളൊക്കെ ലാൻഡ് സ്ലൈഡ് ഇസ് എ ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് റോക്സ് സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ് സ്ലോബ്സ് അതായത് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഫാ ഫാസ്റ്റ് ഡൗൺ സ്ലാപ്പ് മൂവ്മെന്റ് ഓഫ് റോക്ക് സോയിൽ ആൻഡ് മാർട്ട് ഏർ ഈ ഒരു റോക്ക് എന്ന് പറഞ്ഞ പാറകളും മണ്ണും ചെളിയും എല്ലാം കൂടിയിട്ട് സ്ലോപ്പിലൂടെ അല്ലെ ഒരു കുന്നിൻ ചെരുവിലൂടെ അങ്ങനെ ഒഴുകി നല്ല സ്ട്രോങ് ആയിട്ട് ഒഴുകി വരുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഏതൊക്കെയാണ് ഒരു സോയിൽ ലാൻഡ് സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ലാൻഡ് സ്ലൈഡ് ഏതൊക്കെയാണെന്ന് നോക്കാം അമ്പൂരി ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ടു തൗസൻഡ് വണ്ണിലാണ് വെൽ വെണ്ണിയണി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ടു തൗസൻഡ് വൺ ചീയപ്പാറ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ പുള്ളൂരമ്പാറ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ടു തൗസൻഡ് ട്വൽവിൽ ദക്കൽ വെസ്റ്റേൺ ഗഡ്സിലുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡുകളാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടായതിന് കാരണം എന്താണ് ആ അൺസൈന്റിഫിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് nature നേച്ചറിലുള്ള അൺസൈന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഇതിനൊക്കെ കാരണമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഉള്ളത് നോക്കാം മൂവ് ടു സേഫർ പ്ലേസസ് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറി താമസിക്കണം ഗിവ് പ്രയോറിറ്റി ടു സ്മോൾ ചിൽഡ്രൻ ഏജ് പീപ്പിൾ ആൻഡ് പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഡ്യൂറിംഗ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ കുട്ടികൾക്ക് പ്രായമായവർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഫിസിക്കലി കയ്യിലും കാലിനൊക്കെ വയ്യാത്ത ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഗീവ് ഫസ്റ്റ് എയ്ഡ് ടു ഇൻജേർഡ് പീപ്പിൾ ഇഞ്ചുവേർഡ് അതായത് പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ് ബി കോഷ്യസ് ടു കോഷ്യസ് ഓഫ് ദി പോസിബിലിറ്റി ഓഫ് റെക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് അതായത് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഈയൊരു ലാൻഡ് സ്ലൈഡ് എന്നുള്ളത് അതിനെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് പോലീസ് ആംബുലൻസ് സർവീസസ് എക്സെട്ര അതുപോലെ തന്നെ ടേക്ക് പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പ്രിക്കോഷൻസ് എടുക്കുക പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോക്ക് ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അടുത്തത് ഫ്ലഡ് ആണ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവൂല്ലേ സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് മൺസൂൺസ് കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ്സ് അതായത് മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഒക്കെ ഓവർഫ്ലോ കര കവിഞ്ഞൊഴുകും അങ്ങനെ വരുന്ന ആ ഒരു വാട്ടർ കര കരകവിഞ്ഞൊഴുകിയതിനു ശേഷം വരുന്ന വെള്ളം അങ്ങനെ ഒഴുകി മൊത്തം എന്താണ് വെള്ളപ്പൊക്കമായിട്ട് മാറുകയാണ് അല്ലെ വീടുകളിലേക്കൊക്കെ വെള്ളം വെള്ളം കയറാറുണ്ട് അപ്പൊ അതാണ് ഫ്ലഡ് എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് ഫ്ലഡ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ് അതായത് റിവേഴ്സിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ നമ്മൾ വീട് വെക്കാതിരിക്കുക ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിങ് റെയിനി സീസൺ റെയിനി സീസണിലേക്ക് റെയിനി സീസണിലെ മഴക്കാലത്ത് നമ്മൾ റിവേഴ്സിലൊന്നും പോവാതിരിക്കുക അതുപോലെ തന്നെ പാഡി ഫീൽസ് ആർ പ്ലേസസ് ഫോർ പെർക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ അവോയിഡ് റിക്ലമേഷൻ നമുക്കറിയാം പാഡി ഫീൽസ് നെൽപ്പാടങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പാടം നികത്തിയിട്ടൊക്കെ വീട് വെക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളത്തിന് കെട്ടി നിൽക്കാനുള്ള സ്ഥലം ില്ലാതെ ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യ ആ ഭാഗത്ത് നമ്മൾ വീട് വെക്കാതിരിക്കുക കാരണം മഴ പെയ്ത വെള്ളം താവാൻ താന്നു നിൽക്കാൻ വെള്ളം ഇറങ്ങി പോവാനുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ പക്ഷെ അവിടെ നിന്നും അവിടെയൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തത് പീപ്പിൾ റിസൈഡിങ് ഇൻ കോസ്റ്റൽ ഏരിയാസ് ഷുഡ് ബി മോർ കെയർഫുൾ ഡ്യൂറിങ് റെയിനി സീസൺ ഈ ഒരു കോസ്റ്റൽ ഏരിയാസില് അതായത് കടൽ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ മഴക്കാലത്ത് നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം വാല്യുബിൾ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു എലേറ്റഡ് പ്ലേസസ് നമ്മുടെ കയ്യിലെന്തെങ്കിലും നല്ല വിലപെടുപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉയർന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് എവിടെയെങ്കിലൊക്കെ റിലേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാം കട്ട് ഓഫ് ദി ഇലക്ട്രിക് കണക്ഷൻസ് ഇഫ് വാട്ടർ ലെവൽ റൈസസ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും കയറുന്നതിന്റെ മുന്നേ നമുക്ക് ഏകദേശം അറിയാലോ അപ്പൊ തന്നെ ഈ ഒരു ഇലക്ട്രിക് കണക്ഷൻസ് ഒക്കെ ഒഴിവ് വേഗം തന്നെ പവർ ഓഫ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഫ്ലഡ് ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എനി വൺ ഓഫ് ദീസ് ഫിയേഴ്സ് വിൽ എഫെക്ട് സീരിയസ്ലി ദി അതേഴ്സ് ആസ് വെൽ അതായത് നമ്മൾ മൂന്ന് ബയോസ്ഫിയർ ലിത്തോസ്ഫിയർ ഹൈഡ്രോ ഹൈഡ്രോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ഒക്കെ പഠിച്ചൂല്ലേ അപ്പൊ ഈ ഒരു മൂന്ന് സ്ഫിയേഴ്സ് അറ്റ്മോസ്ഫിയറും ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ഈ മൂന്ന് സ്പിയേഴ്സും അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായാൽ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ടായാൽ അത് മൂ അത് നമ്മുടെ എല്ലാവരെയും ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് man's intervention on ദീസ് spheres would be should be made very carefully നമ്മൾ മനുഷ്യൻ ഇടപെടുമ്പോൾ അത് നല്ല കെയർഫുൾ ആയിട്ട് ഇടപെടണം എന്നാണ് പറയുന്നത് അറ്റ്മോസ്ഫിയറിനെ ലിറ്റോസ്ഫിയറിനും ഹൈഡ്രോസ്ഫിയറിനൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഇടപെടാനായിട്ട് അതർവൈസ് ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് വിൽ വിത്ത് സച്ച് ഡയവേഴ്സ് ലൈഫ് ഫോംസ് വുഡ് ബികം അൺഇൻഹാബിറ്റബിൾ അതായത് നമ്മൾ ഈ ജീവിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭൂമിയിൽ ഈ ഒരു ലൈഫ് ഫോംസും ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല ഈ ഒരു ഭൂമി മറ്റ് ഗ്രഹങ്ങളെ പോലെ തന്നെ എന്തായിട്ട് മാറും ജീവൻ ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എവ്രി വൺ ഷുഡ് ബി ടേക്കൺ ഷുഡ് ബി അവയർ ഓഫ് ദിസ് നമുക്ക് ഈ ഒരു എല്ലാവരും ഈ ഒരു ഇതില് എന്താ ചെയ്യേണ്ടത് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് എല്ലാവരും ഇതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ അപ്പം എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആയിട്ട് നിങ്ങളെ കമൻസ് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് വരും അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്